വെൽക്കം ടു ദ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരുന്നു കണ്ടത് ഇന്നത്തെ ടോപ്പിക് കൺസ്ട്രെയിൻസ് ആൻഡ് കൺസ്ട്രൈൻഡ് മോഷൻ ഈ കൺസ്ട്രൈൻസ് എന്ന് പറഞ്ഞാൽ സെർട്ടിൻ കണ്ടീഷൻ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ ചില ലിമിറ്റേഷൻസ് അതിനൊക്കെയാണ് നമ്മൾ കൺസ്ട്രൈൻസ് എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള മോഷനെ ലിമിറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ അതിനെയാണ് നമ്മൾ കൺസ്ട്രൈൻസ് എന്ന് പറയുന്നത് ചില എക്സാമ്പിൾ വെച്ച് പറയാം ഇപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ കോളേജിലാണ് അല്ലെങ്കിൽ സ്കൂളിൽ ഇപ്പോൾ ഒരു ഇൻ്റർവൽ ടൈം എടുക്കുക ഇൻ്റർവൽ ടൈം എടുക്കുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് എന്താണ് സംസാരിക്കാം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം അതൊരു പ്രശ്നമല്ല അല്ലേ ബട്ട് ഇൻ്റർവെൽ കഴിഞ്ഞ് ഒരു ക്ലാസ്സിലേക്ക് ടീച്ചർ കയറുന്ന സമയത്ത് എന്തായിരിക്കും അവരുടെ ബിഹേവിയറ് കുറച്ച് റെസ്ട്രിക്റ്റഡ് ആകും അല്ലേ അപ്പോൾ എന്താണ് അവരുടെ മോഷൻ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആകും അവർക്ക് എല്ലാവരോടും സംസാരിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം കുറച്ചൊക്കെ റെസ്ട്രിക്റ്റഡ് ആകും അപ്പോൾ അവർ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഒരു കുറച്ച് കണ്ടീഷൻ അവിടെ ഇമ്പോസ് ചെയ്യുകയാണ് നിങ്ങളുടെ ബിഹേവിയറിലേക്ക് ഇനി അതുപോലെ തന്നെ വേറൊരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബേഡ് ബേർഡ് ഫ്രീ ആയിട്ട് ഫ്ലൈ ചെയ്യുന്ന ഒരു കണ്ടീഷൻ എടുക്കും അപ്പോൾ അതാണെങ്കിലെന്താണ് അതിന് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം യാതൊരു പ്രോബ്ലം ഇല്ല എന്നാൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം പക്ഷേ അതേസമയം വെൻ വി കൺസിഡർ എ ബേർഡ് ഇൻ എ കേജ് അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ റൂമിലാണ് ഒരു ബേർഡ് ഉള്ളെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത് അതിൻ്റെ മോഷൻ എന്ന് പറഞ്ഞാൽ ആ റൂമിനുള്ളിൽ അല്ലെങ്കിൽ അതിൻ്റെ കോഡിനുള്ളിൽ മാത്രമായിരിക്കും അല്ലേ അതിന് കുറച്ച് കണ്ടീഷൻസ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുകയാണ് അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സൈക്കിൾ എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാം പക്ഷേ ഒരു ട്രെയിൻ്റെ മൂവ്മെൻ്റ് എടുത്ത് ട്രെയിനിന് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് പറ്റില്ല അതിനൊരു ഫിക്സ്ഡ് ഉണ്ട് ആ ഒരു പാത്തിൽ കൂടി മാത്രമേ അതിന് മൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ സോ ദാറ്റ്സ് എ കൺസ്ട്രൈൻഡ് മോഷൻ അല്ലെങ്കിൽ കൺസ്ട്രൻസിന് എക്സാമ്പിൾ ആണ് ഇതെന്ന് പറയുന്നത് അപ്പം നമുക്ക് കൺസ്ട്രൈൻസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം നോക്കി ദ റെസ്ട്രിക്ഷൻസ് ഓർ കണ്ടീഷൻസ് ഇമ്പോസ്ഡ് ഓൺ ദി മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആർ നോൺ ആസ് കൺസ്ട്രൈൻസ് സോ ഹെൻസ് ദ കൺസ്ട്രൈൻസ് ലിമിറ്റ് ദി മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ സോ കൺസ്ട്രൈൻസ് എന്താണ് മോഷനെ ലിമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് സ്റ്റോപ്പ് ചെയ്യല്ല ബട്ട് മോഷനെ ഒന്ന് ജസ്റ്റ് ലിമിറ്റ് ചെയ്യുന്നു ഇനി അപ്പോൾ കൺസ്ട്രൈൻഡ് മോഷൻ്റെ ഡെഫിനിഷനും കൂടി എഴുതിയിട്ടുണ്ട് ഈസ് ദാറ്റ് എ മോഷൻ വിച്ച് കെ നോട്ട് പ്രൊസീഡ് ഇൻ എനി ആർബിട്രി മാനർ നമുക്ക് തോന്നുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒരു സെർട്ടൺ കണ്ടീഷനോ സർട്ടൻ പാത്തോ കാണും അതിലൂക്കൂടെ മാത്രമേ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ആൻഡ് ദിസ് കൺസ്റ്റാൻഡ് മോഷൻ ഒബൈ സർട്ടൻ ഗിവൺ കണ്ടീഷൻസ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് കൺസ്റ്റാൻഡ് മോഷൻ കുറച്ച് എക്സാമ്പിളും കൂടി നമുക്ക് കൺസ്റ്റാൻഡ് മോഷൻ്റെ മോഷണമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാം ആദ്യത്തെ എക്സാമ്പിൾ ആണ് റിജിഡ് ബോഡി എക്സാമ്പിൾ എന്ന് പറയുന്നത് റിജിഡ് ബോഡി എന്ന് വെച്ചാൽ എന്താണ് റിജിഡ് ബോഡി എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പെന്നോ അല്ലെങ്കിൽ ബുക്കോ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും അതൊക്കെ റിജിഡ് ബോഡിക്ക് എക്സാമ്പിൾ തന്നെ എന്താണ് അതിൻ്റെ അകത്ത് രണ്ട് പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പാട്ടുകളുടെ രണ്ട് പാട്ടുകളുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും നമ്മൾ ആ ഒരു നമ്മുടെ കയ്യിലിരിക്കുന്ന പേന നമ്മളൊന്ന് എന്താണ് മൂവ് ചെയ്തു അല്ലെങ്കിൽ കറക്കി എന്ന് വിചാരിക്കുക അതിൻ്റെ അകത്തെ രണ്ടും പോയിൻ്റ് നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസിന് എന്താണ് ഒരു വ്യത്യാസവും വരത്തില്ല സോ ഈ ടൈപ്പിലുള്ള ബോഡീസാണ് റിജിഡ് ബോഡീസ് എന്ന് പറയുന്നത് സോ അതിൻ്റെ ഒരു മോഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പാർട്ടിക്കിൾ അതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും രണ്ട് പാർട്ടിക്കിൾ പാർട്ടിക്കള് കോൺസ്റ്റൻ്റായിട്ട് ആയിട്ടാണല്ലോ ഇരിക്കുന്നത് സോ ഇതെന്താണ് ഒരു കൺസ്ട്രൈൻഡ് മോഷന് എക്സാമ്പിളാണ് ഇത് കുറച്ചും കൂടി വ്യക്തമാക്കാനായിട്ട് ഞാനൊരു ഫിഗർ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് അതിൽ എക്സ് വൈ സെഡ് ആക്സ് കാട്ടീഷ്യം കോർഡിനേറ്റ് ഞാൻ വരച്ചിട്ടുണ്ട് അതിൽ അയത്ത് പാർട്ടിക്കിൾ ജേത്ത് പാർട്ടിക്കള് അങ്ങനെ രണ്ട് പാർട്ടികളാണ് കൺസിഡർ ചെയ്യിക്കുന്നത് അഴത്ത് പാർട്ടിക്കളുടെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ വെക്ടർ അതായത് വിത്ത് റെസ്പെക്ട് ടു ദി ഒറിജിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആർ ഐ ആയിട്ട് റെപ്രസെൻറ് ചെയ്തിരിക്കുന്നു ആൻഡ് ദി പൊസിഷൻ വെക്ടർ ഓഫ് ജേത്ത് പാർട്ടിക്കിൾ ഈസ് ആർ ജെ അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു അയത്ത് പാർട്ടിക്കളിൻ്റെയും ജേത്ത് പാർട്ടിക്കളിൻ്റെയും ഡിസ്റ്റൻസ് എപ്പോഴും എന്താണ് മാറുന്നേയില്ല അത് കോൺസ്റ്റൻ്റ് ആണ് സി ഐ ജെ ആണ് ഞാൻ ആ റിജിഡ് ബോഡി എന്തെങ്കിലും മൂവ് ചെയ്തു കറക് ചെയ്യോ അല്ലെങ്കിൽ ഞാൻ അതിനെ വേറൊരു സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്തു എന്നാലും ആ രണ്ട് പോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസിന് ഒരു വ്യത്യാസവും വരുന്നില്ല ആ അതുകൊണ്ട് ആ കോൺസ്റ്റൻറ് ക്വാണ്ടിറ്റിയെ ഞാൻ സി ഐ ജെ എന്നാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് സോ ഇവിടെ നമുക്ക് എന്താണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തെങ്ങനെയാണ് ആർ ഐ മൈനസ് ആർ ജെ ഇസ് ഈക്വൽ ടു സി ഐ ജെ എന്ന് എഴുതാനായിട്ട് പറ്റും അല്ലേ ഇവിടെ ഞാൻ ആർ ഐ മൈനസ് ആർ ഐ ജെ സ്ക്വയർ കൊടുത്തത് എന്താണെന്ന് വച്ചാൽ ഇപ്പം ഐത്ത് ഐ മൈനസ് ജെ അതായത് ആർ ഐ മൈനസ് ആർ ജെ എന്ന് പറഞ്ഞാൽ സി ഐ ജെ ഇനിയിപ്പോൾ ആർ ജെ മൈനസ് ആർ ഐ എന്ന് പറഞ്ഞാൽ മൈനസ് സി ഐ ജെ ആയിരിക്കും അപ്പോൾ ആ ഒരു മൈനസ് ജസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ക്വയർ കൊടുത്തിരിക്കുന്നത് സോ ആർ ഐ മൈനസ് ആർ ജെ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു സി ഐ ജെ ഹോൾ സ്ക്വയർ ഇനി അപ്പോൾ കണ്ടീഷൻ ശരിക്കും ഇതാണ് നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് റിജിഡ് ബോഡിയുടെ മോഷൻ്റെ അകത്ത് ആ കൺസ്ട്രൈൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കുറച്ചും കൂടി നന്നായിട്ട് എഴുതുകയാണെങ്കിൽ ആർ ഐ മൈനസ് ആർ ജെ ഹോൾ സ്ക്വയർ മൈനസ് സി ഐ ജെ സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ സോ ദിസ് ഈസ് ദ കണ്ടീഷൻ ഓൺ ഓൺ ദി മോഷൻ ഓഫ് എ റിജിഡ് ബോഡി ഇനി സെക്കൻഡ് എക്സാമ്പിൾ നോക്കിയേ ഇറ്റ് ഈസ് ദ മോഷൻ ഓഫ് എ പോയിൻറ്റ് മാസ് ഓഫ് എ സിമ്പിൾ പെൻലം നിങ്ങൾ സിമ്പിൾ പെൻലത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ അകത്ത് മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് വരുന്നത് റെസ്ട്രിക്റ്റഡ് ആയിട്ട് വരുന്നത് ഒന്ന് എന്താണ് ആ പോയിൻറ്റ് മാസ് അല്ലെങ്കിൽ ബോബ് എന്ന് നമ്മൾ പറയും അപ്പോൾ ആ പോയിൻറ്റ് മാസ് അല്ലെങ്കിൽ ബോബിൻ്റെ മോഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് ഒരു പ്ലെയിനിലായിരിക്കും നമ്മൾ മൂവ് ചെയ്യാൻ നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അറിയാലോ നമ്മളതിനെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ് അത് ഒരേ പ്ലെയിനിലായിരിക്കും ആ ബോബിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലേ വേറെ പ്ലെയിനിലേക്ക് അത് പോകുന്നില്ല സോ അതൊരു ഒരു ആണ് ഇനി അടുത്തൊരു കൺസ്ട്രൈൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ബോബി ബോബും അതുപോലെ തന്നെ പോയിൻറ് ഓഫ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ആ ലെങ് അതായത് ലെങ്ത് ഓഫ് ദി സ്ട്രിങ് അതെന്താണ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും സോ ഈ രണ്ട് കാര്യങ്ങളാണ് സിമ്പിൾ പെൻലത്തിൻ്റെ മോഷനിൽ കൺസ്ട്രൈൻഡ് ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് ഒന്ന് ദ പോയിൻറ്റ് മാസ് ഓൾവേസ് മൂവ്സ് ഇൻ എ ഫിക്സ്ഡ് പ്ലെയിൻ രണ്ട് ദ പോയിൻറ്റ് മാസ് റിമൈൻസ് ഇറ്റ് എ കോൺസ്റ്റൻറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദി പോയിൻറ്റ് ഓഫ് സസ്പെൻഷൻ ഓർ ദ ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ഓൾവേസ് റിമൈൻസ് കോൺസ്റ്റൻറ്റ് ഇനി മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ ആണ് ദി മോഷൻ ഓഫ് എ ബീറ്റ് സ്ലൈഡിങ് ഡൗൺ ദി വയർ എന്ന് പറഞ്ഞാൽ ഒരു ബീഡ് ഒരു ഒരു സ്ട്രിങ്ങിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക ആ സ്ട്രിങ്ങിൻ്റെ ആ ഡയറക്ഷൻ എന്താണ് ഞാനൊരു വൈ ഡയറക്ഷൻ ആയിട്ട് എടുക്കുന്നു ഏ അങ്ങനെയാണെങ്കിൽ എക്സ് ഡയറക്ഷനിൽ ഈ ബീഡിന് മൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല സോ എക്സ് ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കാം അതുപോലെ തന്നെ വൈ ഡയറക്ഷനും ഈ ബീഡിന് മൂവ്മെൻ്റ് ഇല്ല അതെന്താണ് ഇസൈഡ് ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കാം സോ ഓൺലി ഇതെന്താണ് ഇത് ഇതിൻ്റെ മൂവ്മെൻറ്റ് ലിമിറ്റ് ചെയ്തിരിക്കുന്ന ഏത് ഡയറക്ഷനാണ് വൈ ഡയറക്ഷനിൽ മാത്രമേ മാത്രമായിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുന്നു സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കൺസ്ട്രൈൻഡ് മോഷൻ ഇനി അടുത്ത ഒരു എക്സാമ്പിൾ പാർട്ടിക്കിൾ എ ബോക്സ് നമ്മളൊരു ബേർഡ് ഒരു കേജിലുള്ള കാര്യം നമ്മൾ പറഞ്ഞില്ലേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഒരു ബോക്സിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക അതിൻ്റെ ആ ബോക്സിൻ്റെ ലെങ്ത്ത് എല്ലുന്നും ബ്രെത്ത് ബീന്നും ഹൈറ്റ് എച്ച് ഒന്നും കൊടുക്കുക അപ്പം നമ്മുടെ എക്സ് വൈസ് ആയിട്ട് കോർഡിനേറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് ഡയറക്ഷനിൽ ഈ പാർട്ടിക്കളിൻ്റെ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാണ് അല്ലേ ആ റൂമിൻ്റെ അല്ലെങ്കിൽ ആ ബോക്സിൻ്റെ ലെങ്ത്ത് സോ അതാണ് എൽ ഈക്വൽ ടു അല്ലെ സോറി എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ലെങ്ത്തിനേക്കാളും കുറവായിരിക്കണം മൂവ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ എന്ന് കൊടുത്തിരിക്കുന്നത് ഇനി വൈ ഡയറക്ഷനിൽ മൂവിയാണെങ്കിൽ മാക്സിമം എത്ര പറ്റും അതിൻ്റെ ബ്രെഡ്ത്ത് വരെ പറ്റത്തുള്ളൂ ആ ബോക്സിൻ്റെ ബ്രെഡ്ത്ത് വരെ പറ്റുകയുള്ളൂ സോ അതുകൊണ്ടാണ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്നത് അതായത് ബിയേക്കാളും കൂടാനായിട്ട് പറ്റില്ലല്ലോ ഇനി അതുപോലെ തന്നെ സെഡ് ഹൈറ്റിൻ്റെ വൈസ് നോക്കുവാണെങ്കിൽ ഹൈറ്റ് വൈസ് നോക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് എന്ന് പറയും ഇനി അതാണ് അവിടുത്തെ കണ്ടീഷൻ വരുന്നത് കേട്ടോ ഇനി അടുത്തത് ഫിഫ്ത്ത് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു സർഫസിൽ ഒരു സോളിഡ് സ്പിയർ കൺസിഡർ ചെയ്യുക അതിൻ്റെ സർഫസിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു സോളിഡ് സ്പിയർ അതിൻ്റെ സർഫസിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സെൻടറിൽ നിന്ന് അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് ആയിട്ട് എടുക്കുക എന്ന് വിചാരിക്കുക അതെന്തിന് ഈക്വൽ ആയിരിക്കും ആ സോളിഡ് സ്പിയറിൻ്റെ റേഡിയസിന് ഈക്വൽ ആയിരിക്കും അല്ലേ നമുക്കറിയാം സോ ദാറ്റ് എക്സ് ഈക്വൽ ടു ആറ് ഇനി ആ ബീഡ് സോറി ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക പാർട്ടിക്കിൾ സ്ലൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ അത് മൂവ് ചെയ്യുമ്പോഴത്തേക്കും നോക്കിയേ അത് ആ മൂവ് ചെയ്യുന്ന ആ പോർഷനാണ് ഞാൻ ഡോട്ടർ ലൈൻസിൽ അവിടെ കാണിച്ചിരിക്കുന്നത് അത് മൂവ് ചെയ്തിട്ട് ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ വരുമ്പോഴത്തേക്കും ആ ഡിസ്റ്റൻസ് എത്രയാണ് ആറിനേക്കാളും അതായത് ആ സോളിഡ് സ്പിയറിൻ്റെ റേഡിയസായിട്ടുള്ള ആറിനേക്കാളും കൂടുതലായിട്ടാണ് വരുന്നതല്ലേ അവിടുത്തെ ഡിസ്റ്റൻസ് എക്സ് അതുകൊണ്ട് ഞാൻ എന്ത് കൊടുത്തു എക്സ് ഗ്രേറ്റർ ദാൻ ആർ എന്ന് കൊടുത്തു സോ അവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആറ് എക്സ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർഫസിൽ തന്നെ ആയിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ആറായി കഴിഞ്ഞാൽ അതിൻ്റെ സർഫസിൻ്റെ വെളിയിൽ നിന്ന് സർഫസിൻ്റെ വെളിയിലേക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് വരും അതാണ് ഞാൻ ഫിഫ്ത്ത് എക്സാമ്പിൾ ആയിട്ട് എഴുതിയിരിക്കുന്നത് എ പാർട്ടിക്കിൾ പ്ലേസ്ഡ് ഓൺ ദി സർഫസ് ഓഫ് എ സോളിഡ്സ്ഫിയർ ഈസ് റെസ്ട്രിക്റ്റഡ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഓൺലി മൂവ് ഐതർ ഓൺ ദി സർഫസ് ഓർ ഔട്ട് സൈഡ് ദി സർഫസ് ഒന്നെങ്കിൽ എന്താണ് സോളിഡ് സോൾസ്പിയറിൻ്റെ പുറത്ത് അല്ലെങ്കിൽ സോളിഡ് സോൾസ്പിയറിൻ്റെ സർഫസിൽ തന്നെ അതിന് മൂവ് ചെയ്യാം ഇതാണ് ഈ ഒരു കേസിൽ കൺസ്ട്രൈൻഡ് ഫാക്ടേഴ്സായിട്ട് വരുന്നത് സോ ഈ കൺസ്ട്രൈൻസ് വെച്ചിട്ട് നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് ചില മാറ്റങ്ങൾ വരും അതായത് ഇപ്പം നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എങ്ങനെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ത്രീ എൻ ആയിരുന്നു ഇപ്പം എൻ എൻ നമ്പേഴ്സ് ഓഫ് പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക ഒരു ഫ്രീ ഫ്രീ പാർട്ടിക്കളാന്ന് വിചാരിക്കുക അപ്പോൾ എൻ നമ്പേഴ്സ് ഓഫ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്തായിരുന്നു കൊടുത്തിരുന്നത് ത്രീ എൻ എന്നായിരുന്നു കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ആ ഒരു മൂമെന്റിൽ എന്തെങ്കിലും ഒരു കൺസ്ട്രൈൻഡ് ഫാക്ടർ അതുപോലെ എന്തെങ്കിലും കൺസ്ട്രൈൻഡ് മോഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ആ കൺസ്ട്രൈൻസ് ഒന്ന് മൈനസ് ചെയ്യണം മൈനസ് ചെയ്തിട്ട് വേണം നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാനായിട്ട് അപ്പോൾ കൺസ്ട്രൈൻ്റിന് ഞാൻ കെ എന്ന് കൊടുക്കാമെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ത് വരും ത്രീ എൻ മൈനസ് കെ എന്ന് വരും സോ അതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണെന്ന് നോക്കാം അപ്പോൾ കൺസ്ട്രൈൻഡ് നോക്കുക ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കൺസ്ട്രൈൻസും കൂടി വരുന്നുണ്ട്